നമ്മൾ വെറുതെ അനിതാ പുല്ലയിലിനെ സംശയിച്ചു. ലോകകേരള സഭയിൽ പങ്കെടുക്കാൻ ആരെയും സ്വാധീനിച്ചൊന്നുമല്ല അനിതാ പുല്ലയിൽ നിയമസഭാ മന്ദിരത്തിൽ കയറിയത്. ലോകകേരള സമ്മേളനത്തിൽ നിന്ന് തന്നെ ആരും പുറത്താക്കിയിട്ടില്ലെന്ന് അനിത പുല്ലയിൽ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. ഓപ്പൺ ഫോറത്തിലാണ് പങ്കെടുത്തതെന്നും അതിൽ ആർക്കും പങ്കെടുക്കാമെന്നും പ്രചരിക്കുന്ന ദൃശ്യം പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എടുത്തതാണെന്നുമാണ് അനിത പുല്ലയിൽ പറയുന്നത്. എന്തെല്ലാം പുകയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം നടന്നത്! സുരക്ഷാ പരിശോധന മറികടന്ന് ലോക കേരള സഭാ സമ്മേളനം നടക്കുന്ന നിയമസഭാ മന്ദിരത്തിൽ അനിത എത്തിയത് എങ്ങനെയാണ്, ആര് ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നൊക്കെയായിരുന്നു പലരുടെയും ചോദ്യം, പ്രത്യേകിച്ച് ചാനലുകളിലെ അന്തിചർച്ചയും. ഇറ്റലിയിൽ നിന്നുള്ള പ്രവാസിയായ അനിത സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയും സമാപന ദിവസമായ ഇന്നലെയും, അതായത് ശനിയാഴ്ച, നിയമസഭയിൽ ചുറ്റിക്കറങ്ങുകയും ഒട്ടേറെ പേരുമായി സംസാരിച്ചിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം പ്രതിനിധികളുടെ പട്ടികയിൽ അനിതാ പുല്ലയിലിൻ്റെ പേരില്ലായിരുന്നു. ഒരു സ്വകാര്യ ടി വി ചാനലിൻ്റെ വാഹനത്തിൽ അനിത അകത്തു കടന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവാസി ഡെലിഗേറ്റുകൾ, മാധ്യമപ്രവർത്തകർ, സഭാ അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, സംഘാടകർ എന്നിവർക്കായിരുന്നു സമ്മേളനം നടന്ന നിയമസഭാ വളപ്പിനുള്ളിൽ പ്രവേശനമുണ്ടായിരുന്നത്. എല്ലാവർക്കും പാസ് നൽകിയായിരുന്നു നിയന്ത്രണം. മന്ദിരത്തിൻ്റെ പുറത്ത് നടന്ന ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് പോലും പാസ് നിർബന്ധമാക്കിയിരുന്നു. എന്നിട്ടും ലോക കേരള സഭയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയ അനിതാ പുല്ലയിൽ രണ്ട് ദിവസം തടസ്സങ്ങളൊന്നും കൂടാതെ അകത്ത് കടന്ന് കറങ്ങി നടന്നു. അനിത പാസ് ധരിച്ചതുമില്ല. അത് അനിതാ പുല്ലയിലിൻ്റെ മിടുക്ക്. അതിനിങ്ങനെ കുറ്റം പറയണോ? കൊലക്കേസിലെ പ്രതിയോ രാജ്യദ്രോഹ കുറ്റവാളിയോ ഒന്നുമല്ലല്ലോ അനിതാ പുല്ലയിൽ എന്നാണ് പങ്കെടുത്ത പല പ്രവാസികളും ചോദിച്ചത്. അനിത സമ്മേളന പ്രതിനിധി അല്ലെന്ന് സംഘാടകരായ നോർക്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അനിതയെ ക്ഷണിച്ചിട്ടില്ലെന്നും ഓപ്പൺ ഫോറത്തിലെ പാസ് ഉപയോഗിച്ചാകാം അകത്ത് കടന്നതെന്നുമാണ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചത്. അനിത പുല്ലയിലിനെ പുറത്താക്കിയെന്നും സഭാ ടി വിയുടെ ഓഫീസ് മുറിയിലെത്തിയ അനിതയെ വാച്ച് ആൻഡ് വാർഡാണ് പുറത്തേക്ക് മാറ്റിയതെന്നുമാണ് പ്രചരിച്ച വാർത്ത. നിയമസഭാ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന സഭാ ടി വിയുടെ ഓഫീസിലാണ് അനിത പുല്ലയിൽ ഉണ്ടായിരുന്നത്. നിയമസഭയ്ക്കകത്തെ ശങ്കരനാരായണൻ തമ്പി ഹാളിന് പുറത്ത് അനിത പുല്ലയിൽ ഉണ്ടായിരുന്നു. അത് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്.